പോലെ ഡി, അതിലും വിബ്ജിയോറില്ല, പക്ഷേ അതിലുള്ള നീലയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളുള്ളതുകൊണ്ട് അതും വെളുത്തതായി കാണും. സോ എ സി ആൻഡ് ഡി ആർ ദ ഡിസ്ക് വിച്ച് വിൽ അപ്പിയർ വൈറ്റ്, ബി വിൽ നോട്ട് അപ്പിയർ വൈറ്റ്. എന്തുകൊണ്ട് ഇവ ഇങ്ങനെ കാണുന്നു? ഇതിൻ്റെ പ്രധാന കാരണം വീക്ഷണ സ്ഥിരതയാണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഇസ് ദ മെയിൻ റീസൺ. എയിൽ ധവളപ്രകാശത്തിലെ എല്ലാ ഘടകങ്ങളുമുണ്ട്, ആ നമ്മുടെ കണ്ണിലെത്തി ഒന്നിനൊന്നിന് മുകളിലായി ഓരോന്നായിട്ട് പതിക്കുമ്പോൾ വീക്ഷണ സ്ഥിരത കാരണം എല്ലാം കൂടെ ഒരുമിച്ച് കൂടി കലർന്ന വെള്ളയായി കാണപ്പെടും. ഓൾ കമ്പോണൻസ് ഓഫ് വൈറ്റ് ലൈറ്റ് ആർ പ്രസൻറ്റ് ഇൻ എ, വൺ ആഫ്റ്റർ ദ അദർ കളേഴ്സ് ഓഫ് ലൈറ്റ് വിൽ റീച്ച് അവർ ഐ ആൻഡ് ദേ വിൽ റിമൈൻഡ് ഇൻ ദ ഐ ഡ്യൂ ടു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആൻഡ് ഗിവ് ദ കമ്പോസിറ്റ് ഇംപ്രഷൻ ഓഫ് വൈറ്റ്. സോ ഓൾസോ സി, ഇറ്റ് ഹാസ് ഓൾ ദ ത്രീ സെക്കൻഡറി കളേഴ്സ് ഓഫ് ലൈറ്റ്, വൺ ആഫ്റ്റർ ദ അദർ ദ ത്രീ സെക്കൻഡറി കളേഴ്സ് ഓഫ് ലൈറ്റ് വിൽ റീച്ച് ഐ ആൻഡ് ഗിവ് ദ കമ്പോസിറ്റ് ഇംപ്രഷൻ ഓഫ് വൈറ്റ് ബിക്കോസ് the three secondary colors of light can mix to form white light. D, blue, green and red are primary colors. They will also mix to give white light. ഈ ചിത്രം നിരീക്ഷിക്കൂ. ചില വട്ടങ്ങളിലും ബോക്സുകളിലും പരസ്പരം ബന്ധിപ്പിച്ച് ആശയങ്ങൾ തന്നിരിക്കുന്നു. ബോക്സിലും വട്ടങ്ങളിലും അല്ലാതെ ചില വാക്കുകൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുമുണ്ട്. എ ബി സി ഡി ഇ എഫ് എന്ന അക്ഷരങ്ങൾ കണ്ടല്ലോ, ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ എ ബി സി ഡി ഇ എഫ് എന്ന അക്ഷരങ്ങൾക്ക് ഉചിതമായവ ആ ബോക്സിന് വെളിയിൽ നിൽക്കുന്ന വാക്കുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് അവിടെ കൊടുക്കണം. ചോദ്യം ഇതാണ്, സം വേർഡ്സ് ആർ ഷോൺ ഇൻ ബോക്സ് ഓർ ദ സർക്കിൾ ആൻഡ് ലെറ്റേഴ്സ് എ ബി സി ഡി ഇ എഫ് ആർ ഷോൺ ആൻഡ് സം വേർഡ്സ് ആർ ഔട്ട്സൈഡ് ദ ബോക്സസ്. പിക്ക് ഔട്ട് ദ കറക്റ്റ് വേർഡ് ഫോർ എ ബി സി ഡി ഇ ആൻഡ് എഫ്. ചിത്രം നോക്കൂ. വലിയ കണികകൾ എ, ചെറിയ കണികകളിൽ നീലയ്ക്ക് വിസരണം കൂടുതലാണ്, കാരണം നീലയ്ക്ക് തരംഗ ദൈർഘ്യം കുറവാണ്. അതുകൊണ്ട് എയുടെ സ്ഥാനത്ത് വയ്ക്കാൻ കഴിയുന്നത് നീലയ്ക്ക് കൂടുതൽ വിസരണം, ഹയർ സ്കാറ്ററിങ് ഫോർ ബ്ലൂ ഇൻ സ്മോളർ പാർട്ടിക്കിൾസ്. ബിയിലവിടെ തരംഗ ദൈർഘ്യം കുറവ്, ലോവർ വേവ് ലെങ്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിസരണം കൂടുതൽ എന്നതാണ് ഉത്തരം, ഹയർ സ്കാറ്ററിങ്. അപ്പോൾ വിസരണം കൂടുതൽ എന്ന വാക്കാണ് എടുക്കേണ്ടത്. സി, തരംഗദൈർഘ്യം കൂടുതൽ, ഹയർ വേവ് ലെങ്ത്. തരംഗദൈർഘ്യം കൂടുമ്പോൾ വിസരണം കുറയും. ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് റെഡ്യൂസ് സ്കാറ്ററിങ്. സോ സി മാച്ചേഴ്സ് വിസരണം കുറവ്, ലോവർ സ്കാറ്ററിങ്. ഇൻഫ്രാറെഡ്, ഇൻഫ്രാറെഡിന് തരംഗദൈർഘ്യം കൂടുതലാണ്, അതുകൊണ്ട് വിസരണം കുറവാണ്. അപ്പോൾ ഡിക്കും എടുക്കേണ്ടത് വിസരണം കുറവ്, ലോവർ സ്കാറ്ററിങ്. വലിയ കണികകളിൽ, ഇൻ ബിഗർ പാർട്ടിക്കിൾസ്, കണികൾ വലുതായാൽ എല്ലാ പ്രകാശങ്ങൾക്കും എല്ലാ വർണ്ണങ്ങൾക്കും ഒരേ വിസരണമാണ്. ഇൻ ഹ്യൂജ് പാർട്ടിക്കിൾസ്, ആൾ പാർട്ടിക്കിൾസ് ആർ ഓഫ് ദ സെയിം കളർ. സോ ദ ആൻസർ ഫോർ ഇ ഈസ് എല്ലാ വർണ്ണങ്ങൾക്കും ഒരേ വിസരണം, ഓൾ കളേഴ്സ് ഓഫ് സെയിം സ്കാറ്ററിങ്. ഒരു ചോദ്യം കൂടി പരിചയപ്പെടാം. അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്നീ വികിരണങ്ങൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് വൺസ് ഫോർ അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്. ഒന്ന്, ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു, ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി ഇൻ അവർ ബോഡി. രണ്ട്, വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്നു, ഹെൽപ്സ് ടു ടേക്ക് ദ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഡിസ്റ്റൻറ്റ് ഒബ്ജെക്ട്സ്. മൂന്ന്, ശരീരത്തിൽ പതിച്ചാൽ സ്കിൻ ക്യാൻസറിന് കാരണമാകും. മൂന്ന്, causes skin cancer if allowed to fall on the body. 4, sonar ഉപയോഗിക്കുന്നു, used in sonar. 5, photographic film il രാസമാറ്റം ഉണ്ടാകുന്നു, causes chemical change in photographic plates. നോക്കാം. ഒന്ന്, ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു, അതേതാണ്? അൾട്രാ വയലറ്റ്. അപ്പോൾ ഒന്നാമത്തത്, helps to produce vitamin D in our body, അത് അൾട്രാ വയലറ്റ് വികിരണമാണ്. 2, വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്നു, helps to take the photographs of distant objects. അതിനുപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് തരംഗമാണ്. അപ്പോൾ രണ്ടാമത്തെ ഇൻഫ്രാറെഡുമായി ബന്ധപ്പെട്ടതാണ്. 3, ശരീരത്തിൽ പതിച്ചാൽ സ്കിൻ ക്യാൻസറിന് കാരണമാകും, കോസ് സ്കിൻ ക്യാൻസർ ഇഫ് അലോട്ട് ടു ഫോളോ ദ ഹ്യൂമൻ ബോഡി, ദറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് അൾട്രാ വയലറ്റ്. അപ്പോൾ അത് അൾട്രാ വയലറ്റ് വികിരണവുമായി ബന്ധപ്പെട്ടതാണ്. സോണാറിൽ ഉപയോഗിക്കുന്നു, സോണാറിൽ അൾട്രാ വയലറ്റ് ഉപയോഗിക്കുന്നില്ല, സോണാറിൽ അൾട്രാ വയലറ്റ് റേ ഉപയോഗിക്കുന്നില്ല, ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ രണ്ടിനും ബാധകമല്ലാതെ. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ രാസമാറ്റം ഉണ്ടാകുന്നു, കോസസ് കെമിക്കൽ ചേഞ്ച്, അൾട്രാ വയലറ്റും ചെയ്യും, ഇൻഫ്രാറെഡും ചെയ്യും, രണ്ടിനും ബാധകമാണ്. അതാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്.
അൾട്രാവയലറ്റ് ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൽ പതിച്ചാൽ സ്കിൻ ക്യാൻസറിന് കാരണമാകും. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ രാസമാറ്റം ഉണ്ടാക്കുന്നു. അൾട്രാവയലറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി ഇൻ അവർ ബോഡി. കോസസ് സ്കിൻ ക്യാൻസർ ഫെൽ ഔട്ട് ഫോൾ ഓൺ ദ ബോഡി. കോസസ് എ കെമിക്കൽ ചേഞ്ച് ഇൻ ഫോട്ടോഗ്രാഫിക് പ്ലെയിൻസ്. ഇൻഫ്രാറെഡ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്നു. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ രാസമാറ്റം ഉണ്ടാക്കുന്നു. ഹെൽപ്സ് ടു ടേക്ക് ദ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഡിസ്റ്റൻ്റ് ഒബ്ജെക്ട്സ് ആൻഡ് കോസസ് കെമിക്കൽ ചേഞ്ച് ഇൻ ഫോട്ടോഗ്രാഫിക് പ്ലെയിൻസ്. അപ്പോൾ നമ്മൾ പ്രകാശ പ്രതിഭാസങ്ങളെന്ന ഈ യൂണിറ്റിൽ രണ്ടാമത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞിരിക്കുന്നു. നാം കുറേയധികം ചോദ്യങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ മാതൃകാ ചോദ്യങ്ങളാണ്, സാമ്പിൾ ചോദ്യങ്ങൾ മാത്രം. അപ്പോൾ ഇതിനെ മാത്രം ആശ്രയിക്കേണ്ട, പാഠപുസ്തകം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്യുക. ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടിയാലും അതെല്ലാം സംഭരിക്കുക, അതെല്ലാം ചിട്ടയോടെ ഉപയോഗിക്കുക. പരീക്ഷയുടെ അടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ആഹാരവും നല്ല ഉറക്കവുമാണ്. അന്ന് മാർച്ച് മാസത്തിൽ ഒരുപാട് ഉറക്കങ്ങളാക്കരുത്. പരീക്ഷ ദിവസങ്ങളിൽ ഒരുപാട് ഉറക്കം കഴിച്ചാൽ ഒരുപക്ഷെ പഠിച്ചതെല്ലാം ഓർമ്മ വരാതാകും. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങേണ്ട മാസമാണ് മാർച്ച്. അതിനുവേണ്ടി ഫെബ്രുവരി മാസം കൊണ്ട് തന്നെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ച് പല ആവർത്തി റിവിഷൻ നടത്തി കിട്ടാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കി നന്നായിട്ട് സ്വയം പരിശീലിക്കൂ. നിങ്ങൾക്ക് ഉയർന്ന വിജയം ഞാൻ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ എ ബ്രൈറ്റ് ആൻഡ് പ്രോസ്പെറസ് റിസൾട്ട്. താങ്ക് യു.